ഇത് മോഹന്റെ നമ്പറല്ലേ? ശരിക്കും നോക്ക്. മൊത്തം 24 തവണ മോഹനും രഘുവും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ച് മോഹൻ എന്താ പറയാന്ന്? ആവണിയുടെ ജീവിതത്തിലേക്ക്, സരസ്വതി അമ്മയുടെ ജീവിതത്തിലേക്ക് രഘുവിനെ തിരിച്ചു കൊണ്ടുവന്നത് മോഹനല്ലേ? വക്കീലൊന്നും ഞെട്ടിയല്ലോ, ഞെട്ടാൻ ഇരിക്കുന്നതേ ഉള്ളൂ. വക്കീലേ, നിങ്ങൾ എപ്പോഴും പറയാറുണ്ടല്ലോ ആവണി എന്തോ വലിയ രഹസ്യം സൂക്ഷിച്ചുകൊണ്ട് നടക്കുകയാണെന്ന്. ഇപ്പോ മോഹനാണോ അതോ ആവണിയാണോ ഈ വലിയ രഹസ്യവും നിഗൂഢതയൊക്കെ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നത്? പറയൂ മോഹന, എന്തിനാണ് രഘുവിനെ പോയി കണ്ടത്? എന്തിനാണ് രഘുവിനെ ഇവരുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്? സ്ഥലക്കച്ചവടം എന്ന വ്യാജേന എന്തിനാണ് രഘുവിനെ പ്രകാശന്റെ അടുത്ത് എത്തിച്ചത്? പറയൂ മോഹന. ബ്രേക്ക് യുവർ സൈലൻസ് മോഹൻ. ഒബ്ജക്ഷൻ. ഇല്ലാത്തൊരു പുതിയ കഥ കെട്ടിച്ചമച്ച് തെറ്റ് മുഴുവൻ എന്റെ കക്ഷിയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് മേലോട്ട്. ശരിയാ, അങ്ങനെയും തോന്നാം. പക്ഷെ 24 തവണ രഘുവും മോഹനും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. അത് ഞാൻ ക്രിയേറ്റ് ചെയ്താണോ? ഒബ്ജക്ഷൻ ഓവർ റൂൾ. അരുന്ധതി, കണ്ടിന്യൂ. താങ്ക് യു മാം. നിങ്ങൾ പറഞ്ഞില്ലേ ആവണി പാതിരാത്രി ആരും കാണാതെ വീട്ടിൽ നിന്ന് പോയെന്ന്? ആ സമയത്ത് പോലും രഘുവും മോഹനും തമ്മിൽ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ഇതിനെല്ലാം എന്റെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ട്. അല്ലെന്ന് തെളിയിക്കാൻ പറ്റുമോ വക്കീലിന്? പറ്റില്ല വക്കീലെ. പറയും മോഹന്, മോഹൻ എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? പറയാൻ ബുദ്ധിമുട്ടായിരിക്കും, ഞാൻ തുടങ്ങിത്തരാം. മൈ ലോർഡ്, ആവണി ജോലിക്ക് പോകുന്നത് മോഹൻ ഇഷ്ടമായിരുന്നില്ല. ആവണിയുടെ ജോലി നഷ്ടപ്പെടുത്താൻ പല വിധേന മോഹൻ ശ്രമിച്ചു, പക്ഷെ അത് നടന്നില്ല. മോഹൻ ആവണിയോട് ചെയ്ത ചതി ആവണി അറിയുന്നു. ഇത് മോഹനന്റെ അമ്മ യശോദാമ അറിയുന്നു. യശോദാമ മോഹനെ തല്ലുന്നു. PSC എഴുതി ജോലി നേടുമെന്ന് മോഹന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കുന്നു. സത്യമല്ലേ മോഹന? തോറ്റുപോയി നിങ്ങൾ കരുതണ്ട. ഞാനൊരു ഗവൺമെന്റ് ജോലി നേടി, നിങ്ങളുടെ കൺമുന്നിൽ കൂടെ നടക്കും. അതെ, എന്നെ വെല്ലുവിളിച്ച് ആവണി ജോലിക്ക് പോകണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. പരീക്ഷ എഴുത്ത് എങ്ങനെ മുടക്കണമെന്ന് ഞാൻ ചിന്തിച്ചോണ്ടിരിക്കുമ്പോഴായിരുന്നു ആവണിയുടെ സർട്ടിഫിക്കറ്റ് ഞാൻ കണ്ടത്. സർട്ടിഫിക്കറ്റിൽ ആവണിയുടെ അച്ഛൻ്റെ പേര് രഘു. എനിക്കറിയാവുന്ന ആവണിയുടെ അച്ഛൻ്റെ പേര് ശിവദാസൻ എന്നാണ്. ഞാൻ രഘുവിനെ തേടിപ്പോയി. രഘു അല്ലേ? ആര്യയുടെ അച്ഛനെ പേരാണോ വിളിക്കുന്നത്? സോറി, ഞാൻ ആവണിയുടെ സർട്ടിഫിക്കറ്റ് കണ്ടപ്പോഴാണ് മനസ്സിലായത് ശരിക്കും രഘുവാണ് അവളുടെ അച്ഛൻ. എനിക്കൊരു സഹായം ചെയ്യൂ.